നമസ്കാരം ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം ഇ എസ് ബിജിമോൾ ഒരു കമ്മ്യൂണിസ്റ്റ് കാരിയെ അല്ല എന്ന കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് സേനാപതി വേണുവിന്റെ വിമർശനത്തിന് മറുപടി പറഞ്ഞ ഇ എസ് ബിജിമോൾ അച്ഛനും അമ്മയും നടന്ന വഴിയിലൂടെ നടന്ന് സി പി എമ്മിൽ എത്തിയ ആളല്ല താനെന്നും കമ്മ്യൂണിസ്റ്റ് ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് താൻ സി പി എമ്മിൽ എത്തിപ്പെട്ടതെന്നും ഇ എസ് ബിജിമോൾ പറഞ്ഞു ട്വന്റി ഫോറിന്റെ ജനകീയ കോടതി എന്ന പരിപാടിയിലായിരുന്നു വാദപ്രതിവാദങ്ങൾ അരങ്ങേറിയത് പണ്ട് കോൺഗ്രസിൽ സീറ്റ് കൊടുക്കാത്തത് കൊണ്ടാണ് ബിജിമോൾ സി പി ഐയിൽ എത്തിയതെന്നായിരുന്നു അഡ്വക്കേറ്റ് സേനാപതിയുടെ പരാമർശം സി പി ഐ കൊടി പിടിച്ചതുകൊണ്ട് ബിജിമോൾ കമ്മ്യൂണിസ്റ്റ് ആകില്ലെന്നും സി പി ഐ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൊന്നും ബിജിമോൾക്ക് പ്രവർത്തിച്ച പരിചയമില്ലെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനങ്ങൾ ഉയർന്നത് എന്നാൽ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല സ്വന്തം ബോധ്യങ്ങൾക്കനുസരിച്ചാണ് താൻ സി പി ഐയിൽ എത്തിയതെന്ന് ബിജിമോൾ പറഞ്ഞു പാർട്ടി ചട്ടക്കൂടിനുള്ളിൽ നിന്ന് തന്നെയാണ് പ്രവർത്തിക്കുന്നത് ആ ചട്ടക്കൂടിനുള്ളിൽ നിന്ന് തന്നെയാണ് ഞാൻ അഭിപ്രായങ്ങൾ പറയാറെന്നും ഇ എസ് ബിജുമോൾ പറഞ്ഞു ഒരു സ്ത്രീ എന്ന നിലയിൽ പാർട്ടി തനിക്ക് വലിയ അംഗീകാരം നൽകിയിട്ടുണ്ടെന്ന് ഇ എസ് ബിജിമോൾ പറയുന്നു സി പി ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട സംഭവം ഉൾപ്പെടെ ഓർമ്മിച്ചുകൊണ്ടാണ് ബിജിമോൾ പാർട്ടി തനിക്ക് നൽകിയ അംഗീകാരത്തെ കുറിച്ച് പറഞ്ഞത് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പരിഗണിച്ചു എന്നത് തന്നെ ഒരു സ്ത്രീ എന്ന നിലയിൽ തനിക്ക് ലഭിക്കുന്ന വലിയ അംഗീകാരമാണെന്നും ബിജിമോൾ പറഞ്ഞു മത്സരത്തിന് പിന്നാലെ തനിക്ക് പാർട്ടിക്കകത്തും പുറത്തും നിന്ന് വലിയ സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നു അത്തരം ആക്രമണങ്ങൾക്കെതിരെയായിരുന്നു അന്ന് താൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വവുമായി ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലെന്ന് ഇ എസ് ബിജിമോൾ പറഞ്ഞു ട്വന്റി ഫോറിന്റെ ജനകീയ കോടതി എന്ന പരിപാടിയിലായിരുന്നു ഇ എസ് ബിജിമോളുടെ പ്രതികരണം അതേസമയം ഒരു സ്ത്രീ എന്ന നിലയിൽ പാർട്ടി തനിക്ക് വലിയ അംഗീകാരം നൽകിയിട്ടുണ്ടെന്നും മുൻ എം എൽ എ ഇ എസ് ബിജിമോൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സി പി ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട സംഭവം ഉൾപ്പെടെ ഓർമ്മിച്ചുകൊണ്ടാണ് ബിജിമോൾ പാർട്ടി തനിക്ക് നൽകിയ അംഗീകാരത്തെ കുറിച്ച് പറഞ്ഞത് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വവുമായി ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലെന്നും ബിജിമോൾ പറയുന്നുണ്ട് തന്നെ ഡിമോറലൈസ് ചെയ്യാൻ ശ്രമിച്ചത് കൊണ്ടാണ് പുരുഷാധിപത്യ വിമർശിച്ച് തനിക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടേണ്ടി വരുന്നതെന്നും ബിജിമോൾ കൂട്ടിച്ചേർത്തു സി ബി ഐ പുരുഷാധിപത്യ പാർട്ടി ആണെന്ന് പറയാനാകില്ല രാഷ്ട്രീയം പൊതുവെ ഒരു പുരുഷ കേന്ദ്രീകൃത മേഖലയാണെന്ന് പറയേണ്ടി വരും വല്ലാതെ അധിക്ഷേപിപ്പിച്ചപ്പോഴാണ് അന്ന് അത്തരം ഒരു പോസ്റ്റ് ഇട്ടതെന്നും ബി ബിജിമോൾ പറയുന്നുണ്ട് ജെ ചിഞ്ചു റാണിയെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ച സമയത്തും ഇ എസ് ബിജിമോളെ മന്ത്രിസ്ഥാനത്തേക്ക് എന്തുകൊണ്ട് പരിഗണിച്ചില്ല എന്ന ചോദ്യത്തിനും ബിജിമോൾ കറക്റ്റ് ആയിട്ടുള്ള മറുപടി പറയുന്നുണ്ട് പാർട്ടിയിൽ ഞാൻ വളരെ ജൂനിയറായ ഒരാളാണ് പാർട്ടിയിൽ വലിയ പാരമ്പര്യവും അവകാശപ്പെടാനില്ല എന്നാൽ തീരെ ചെറുപ്പം മുതലേ പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമായ ചിഞ്ചു റാണിക്ക് സി പി ഐ പാരമ്പര്യവുമുണ്ട് എന്നേക്കാൾ അവർ വളരെ സീനിയറാണ് മുന്നിൽ വരുന്നത് ഏത് അവസരമായാലും അത് ഭംഗിയായി നിറവേറ്റുക എന്നതാണ് എന്നെ സംബന്ധിച്ച പ്രാധാന്യം എന്നും ബിജുമോൾ അവസരത്തിൽ കൂട്ടിച്ചേർത്തു